എന്റെ റബ്ബിത് കബൂൽ ചെയ്യണം, നിങ്ങൾ ഈ ഇരിക്കുന്നത് അല്ലാഹു കബൂൽ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ദുർബലന്മാരായ അടിമകളാണ്. ഞങ്ങളെ ചിന്തയിലോ ഞങ്ങളെ വിചാരങ്ങളിലോ നീ പൊരുത്തപ്പെടാത്തത് വല്ലതും ശൈത്താൻ ഞങ്ങളെ കൽബിൽ കടത്തി കൂട്ടിയെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. ശൈത്താനിന്റെ ഷെറിൽ നിന്ന്, തടിഹവയുടെ ഷെറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. സുഹൃത്തുക്കളെ, റബ്ബ് കബൂൽ ചെയ്തില്ലെങ്കിൽ നമ്മളെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ ഹജ്ജും ഉംറയും നമ്മുടെ സർവ കർമ്മങ്ങളും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ദീനീ സേവനങ്ങളും നമ്മുടെ പള്ളികളും മദ്രസകളും കോളേജുകളും മറ്റ് ദീനീ പ്രവർത്തനങ്ങളും ഒന്നും റബ്ബ് സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരായില്ലേ? അല്ലാഹുവേ, പരിശുദ്ധ റമദാനിലെ വെള്ളിയാഴ്ച ദിവസം വളരെ ബഹുമാനമുള്ള ദിവസം, ലക്ഷങ്ങൾ ഹറമിൽ നിന്ന് നിന്നിലേക്ക് കൈയുയർത്തുന്നുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്നിലേക്ക് ഖൽബ് തിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നോമ്പ് തുറക്കുന്ന മുഅ്മിനീകളുണ്ട്, ഇതേ സമയത്ത് മറ്റ് പല അമലിലുമുള്ളവരുണ്ട്. ഞങ്ങളെല്ലാം നിന്റെ പാവപ്പെട്ട അടിമകളാണ്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാവപ്പെട്ട ഉമ്മത്തുകളാണ്. ഞങ്ങളെ സഹോദരന്മാർ സോമാലിയിലാകട്ടെ മറ്റ് രാജ്യങ്ങളിലാകട്ടെ പട്ടിണി കിടക്കുന്നവരുണ്ട്, പൊട്ടിത്തെറിക്കുന്നവരുണ്ട്. മറ്റു ചില രാജ്യങ്ങളിൽ റബ്ബേ എത്രയോ ആളുകൾ ദിനേന കൊല്ലപ്പെടുന്നുണ്ട്. നീ ഞങ്ങൾക്ക് തന്ന നിഅമത്ത് വലുതാണ് അല്ലാ, നീ ഞങ്ങൾക്ക് തന്ന നിഅമത്ത് വലുതാണ് അല്ലാ. നിന്റെ പള്ളിയിൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ വന്നിരിക്കുന്ന പാപികളാണ് ഞങ്ങൾ. ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ അമലുകൾ കബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും കബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളെ സ്ഥാപനങ്ങളും ദീനീ ചലനങ്ങളും ഒക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉസ്താദുമാരുണ്ട്, ഞങ്ങളെ ഉമ്മബാപ്പമാരുണ്ട്, ഞങ്ങളെ നേതാക്കളുണ്ട്, പ്രവർത്തകന്മാരുണ്ട്. ഈ അബുദാബിയിൽ തന്നെ നേരത്തെ വരുമ്പോ സ്വീകരിച്ചവരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അവരെ കബറിനെ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ശൈഖ് സായിദിന്റെയും ശൈഖ് മക്തൂബിന്റെയും അങ്ങനെ മരണപ്പെട്ടുപോയ ഭരണാധികാരികളുടെയും ഈ രാജ്യത്തുള്ള മുഅ്മിനീകളുടെയും കബറുകളും നീ വിശാലമാക്കണേ അല്ലാ. ഓ മുഅ്മിനീകളെ, അല്ലാഹുവിലേക്ക് കൽബ് തിരിയണം. അല്ലാ കബൂൽ ചെയ്താലല്ലേ കാര്യമുള്ളൂ. ആ കബൂൽ ചെയ്യൽ നമ്മളെ നിയ്യത്തനുസരിച്ചാണ്. നിയ്യത്തിനാണ് പവർ, അവനവന്റെ നിയ്യത്താണ് അല്ലാഹുവിന്റെ നോട്ടം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ഒരു ഹദീസ് കൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നല്ല മനസ്സുള്ള ഒരാള് ഒരു ദിവസം സദഖ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ആരും കാണാനല്ല, കേൾക്കാനല്ല, അറിയാനല്ല, സദഖ ചെയ്യുന്നത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സദഖ വാങ്ങുന്നവൻ പോലും അറിയരുതെന്ന് ചിന്തിച്ചു. രാത്രി സമയത്ത് ഇറങ്ങി, ആരുമില്ലാത്ത സമയത്ത് ഇറങ്ങി, വലിയ തുകയും കയ്യിൽ പിടിച്ചിങ്ങനെ പോകുമ്പോ ഇരുട്ടിലൊരാളെ കണ്ടു. വലിയ തുക അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചുകൊടുത്തു. നേരം വെളുത്തപ്പോഴാണ് അറിയാൻ കഴിയുന്നത്. നാട്ടിലൊട്ടാകെ പാട്ടാണ്, ഇന്നലെ രാത്രി ഒരു നാട്ടിലെ ഏറ്റവും വലിയ കള്ളന് ഒരു വലിയ ധർമ്മം കിട്ടിയിരിക്കുന്നു. ഇയാൾ ഇരുട്ടത്ത് ആരും അറിയരുത്, വാങ്ങുന്നവരും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് കൊടുത്തത് കള്ളന്റെ കയ്യിലായിപ്പോയി. അങ്ങനെ ചിലർ നീയത്ത് വളരെ നല്ല നീയത്ത്, പക്ഷെ ഇക്കാലഘട്ടത്തിൽ ഒരു കാര്യം കേട്ടോ, ചിലർ നീയത്ത് നന്നാക്കിയിട്ട് അഡ്രസ് അറിയിക്കാതെ ചിലപ്പോ നമ്മളെ സ്ഥാപനങ്ങളിലേക്ക് പൈസ ആക്കും. നമ്മൾ കുടുങ്ങി തന്നെ. കാരണം സർക്കാരിന്റെ മുമ്പിൽ ആരയച്ചു, എവിടുന്ന് കിട്ടിയെന്ന് പൂർണ്ണമായി കണക്ക് കൊടുത്തില്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മുഴുവൻ പെർമിറ്റും പോയി പോകും. അതുകൊണ്ട് ആരും അഡ്രസ് അറിയിക്കാതെ ആരും സംഭാവന കൊടുത്ത് കുടുക്കിക്കളയരുത്. പ്രത്യേകം ഞാൻ നാട്ടിൽ വെച്ച് ചെയ്യുന്ന സമയത്തും എവിടുന്ന് ചെയ്യുന്ന സമയത്തും എല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത് കാലഘട്ടം അങ്ങനെയായതുകൊണ്ട് ആരാ കൊടുക്കുന്നതെന്ന് അറിയണം, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാരെയും അറിയിക്കണ്ട, അതിന്റെ മസൂലികൾ അറിയിക്കണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ കിട്ടിയത് ഒരു കള്ളനായ മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ, ഒരു കള്ളനാണ് കിട്ടിയത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ്. അദ്ദേഹം പറഞ്ഞു, കൊടുത്തത് ഞാൻ ആരും അറിയില്ല. എല്ലാവരും പറഞ്ഞു, വലിയ കള്ളൻ, ഇന്നലെ വലിയ ധർമ്മം കിട്ടി, അത് ഞാനാണെന്ന് എനിക്കറിയാം.
അതിനൊക്കെ അദ്ദേഹം പറയും, അല്ലാഹുമ്മ ലക്കൽ ഹംദു അല്ലാഹുവേ സർവസ്തുതി നിനക്കാണ്, അലാ സാരിഖിൻ ഇന്നലെ രാത്രി ഞാൻ സദഖ ചെയ്ത ഒരു കള്ളനായി പോയി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ കൊടുത്തത് നിന്റെ വൃത്തത്തിന് വേണ്ടിയല്ലേ, നീയല്ലേ തരുന്നവൻ, നിന്റെ വൃത്തത്തിന് വേണ്ടി ഞാൻ കൊടുത്തത്, അവർ കള്ളനാണ് കിട്ടിയത്, കിടക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ വലിയ സദഖ ചെയ്യും, അതുകൊണ്ട് ഞാൻ പിന്നോട്ട് പോകുന്നില്ല. രാത്രി വലിയ തുകയെടുത്ത് പോയി ഇരുട്ടത്തെ ഒരാളെ കയ്യിൽ വെച്ചു കൊടുത്തു, നേരം വെളുത്തപ്പോൾ നോടൊട്ടാകെ പാട്ട്, തുസുദ്ദിഖല്ലൈലത്തെ അലസാനിയ, കടുത്ത ഒരു വേശ്യപ്പെണ്ണിന്റെ കയ്യിലാണ് കിട്ടിയത്, ഇരുട്ടത്തി വിളിക്കട്ട് പോകുമ്പോൾ അവളെ കയ്യിലാണ് വെച്ചു കൊടുത്തത്. അത് കേട്ടപ്പോഴും മൂപ്പർക്കൊരു പ്രശ്നവുമില്ല, കാരണം എന്റെ നീയത്ത് നല്ലതാണ്, അല്ലാഹുവേ ലക്കൽ ഹംദ്, നീ ധർമ്മം ചെയ്യാൻ എനിക്ക് നിനക്ക് അവസരം തന്നു, നിനക്ക് ഹംദ് മുഴുവനും നിനക്കാ, ഞാൻ ഇന്നലെ കൊടുത്ത ഒരു സാനിയത്തിലാണ് എന്ന് കേൾക്കുന്നു, കിടക്കട്ടെ, ഞാൻ ഇന്ന് രാത്രി പിന്നെയും കൂടി ചെയ്യും സദഖ. രാത്രി പിന്നെയും വലിയ തുകയെടുത്ത് രാത്രി ഇറങ്ങി കൊടുത്തു ഇരുട്ടത്ത്, നേരം വെളുത്തപ്പോൾ ടാഗെ പാട്ട്, തുസുദ്ദിഖല്ലൈലത്തെ അലാ ഗനിയ്യൻ, നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിക്കാ കൊടുത്തത്. പക്ഷേ ഈ മുതലാളി കടുത്ത ബഹയിലായതുകൊണ്ട് മെഴുകുതിരിയും കൂടി എടുക്കാതെ ഇരുട്ടത്തിങ്ങനെ പോവാണ്, അങ്ങേയറ്റത്തെ ബഹയിലാണ്, ഒന്നും കൊടുക്കാത്ത വെളിച്ചത്ത് വെളിച്ചം ഉപയോഗിച്ചാൽ ആ പൈസ തീർന്നു വന്നത് പേടിച്ചിട്ട് മെഴുകുതിരി എടുക്കാണ്ട് പോകുന്ന ഒരു ബഹയിലായ പണക്കാരൻ അവനാ കൊടുത്തത്. അപ്പോഴും മൂപ്പർ പറഞ്ഞു, അല്ലാഹു ഇതിന്റെ വൃത്തത്തിന് വേണ്ടി കൊടുത്തതല്ലേ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് പിന്നീട് അല്ലാഹു തആല വിവരം അറിയിച്ചു, സ്വപ്നത്തിലോ മറ്റോ ആയി വിവരം അറിയിച്ചു, മൂന്ന് സദഖയും വലിയ ഫലത്തിലായി പോയി. ആദ്യത്തെ ദിവസം കൊടുത്ത മനുഷ്യൻ, ആ കൊടുത്ത മനുഷ്യൻ അവൻ ചെയ്യുന്ന തെറ്റ് കളവാണെങ്കിൽ ആ കളവ് അദ്ദേഹം അതോടുകൂടെ നിർത്തി, വലിയ തുക കിട്ടിയതോടെ കളവ് നിർത്തി, അദ്ദേഹം തൗബ ചെയ്തു, ജനങ്ങൾ അദ്ദേഹത്തിന്റെ ശെറിൽ നിന്ന് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ദിവസം അതാ രണ്ടാമത് കൊടുത്ത പെണ്ണ്, വ്യഭിചാരി പെണ്ണ്, അവൾക്ക് വലിയ തുക കിട്ടിയപ്പോ വേശ്യാവൃത്തി എന്ന തൊഴിലവൾ നിർത്തി. അതിന്റെ പേരിൽ അവളും ഒരുപാട് ആളുകളും അതാ തെറ്റിൽ നിന്ന് മുക്തമായി. മൂന്നാമത്തെ ദിവസം പണം കിട്ടിയ മുതലാളി ഇരുട്ടത്ത് പണം കിട്ടിയിട്ട് വീട്ടിലെത്തി എണ്ണി നോക്കുമ്പോ വലിയ തുകയുണ്ടല്ലോ, അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, അല്ലാ ഇത്രയും ഇഖ്ലാസുള്ള മുതലാളിമാരുണ്ടല്ലോ, ഒരാളും അറിയാതെ ഇങ്ങനെ ധർമ്മം ചെയ്യുന്ന മുതലാളിമാരുണ്ടല്ലോ, നീ എനിക്ക് പണം തന്നിട്ട് എത്രയായി, ഞാൻ വെച്ച് കൂപ്പെട്ടിയിൽ പെട്ടി വെച്ച് പൂട്ടി കിടക്കുന്നു, ഞാൻ ഇതുവരെ ഒരു സദഖ ചെയ്തില്ലല്ലോ. അദ്ദേഹത്തിന് മനപരിവർത്തനമുണ്ടായി, അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായി പോയി. നല്ല നിയ്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ ഫലം അല്ലാഹു തആല കൊടുക്കുമെന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഖൽബ് അല്ലാഹുവിലേക്ക് തിരിച്ചു ജീവിക്കണം.